തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു, ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമപരമായ നിയമയുദ്ധത്തിൽ ഒരു സെറ്റ് ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ കോർട്ട്, ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി, ആ ജഡ്ജ്മെൻറ്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് അതിനോട് ഞാൻ വളരെ വിനയപൂർവം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി, പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഒരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാപ്തമായ പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് നൽകേണ്ടതുള്ളൂ. അപ്പോൾ 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി ലീസിൻ്റെ കാലാവധിയിൽ പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം എജിക്ക് അയച്ചതിന് ശേഷം ആ ഫയല് ഫ്രീസറിൽ ആയി, അത് 2023 ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത്, ആ കോടതി പറഞ്ഞത്, അതിൽ അഴിമതി ഉണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ്. ഈ ജഡ്ജ്മെൻറ്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസിന് പരാതി കൊടുത്താൽ എന്തായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ.